Hi friends, welcome back to my channel. We are here with a natural makeup look. That is a glowy makeup look. That is a glow on the face. That is overnight, natural light thona na reedile engane nammal cheyidu adu ee illuminator vechitte engane nammal cheya adayith iconic illuminator valare weight oruvaanu namukku idu use overnight use cheyidaina valare moshayitte thonna oru illuminator aanu pakshe adu correct use cheyala namukku idu oru nalla bangiyulla oru makeup look create cheyan pattum pakshe adu correct engane use cheyanannalla oru method aanu naan idilekku ningalku ee oru video il ulpadithirikkana adu pole thana adu correct engane use cheya adu nammude face il adu avante oru glow kondu vera ennokkiyaanu ivide parayan pogunnathu. അപ്പോൾ ഇതിൽ ഒരു മൂന്ന് ഷേഡ് വരുന്നുണ്ട്. ഒന്ന് ഗോൾഡ്, ഒന്ന് സിൽവർ, അതായത് ഒറിജിനൽ പ്ലെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഇതൊരു പിങ്ക് ടിന്റ് വരുന്നതാണ്. അപ്പോൾ ഞാൻ പിങ്ക് ടിന്റ് വരുന്നതാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അത് വീറ്റിഷ് ഷേഡ് ആണെങ്കിൽ, അതുപോലെ എൻ്റെ ഒരു സ്കിൻ ടോൺ ആണെങ്കിൽ അത് വീറ്റിഷ്, എൻ്റെ ഷേഡ് വരുന്നത് വീറ്റിഷ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്കിന്നിനൊക്കെ ഇത് വളരെ നന്നായിട്ട് സൂട്ട് ആവുന്ന ഒരു ഐക്കോണിക് ആണിത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അതിൽ മൂന്ന് ഇതുണ്ട്. ഇപ്പോൾ അത് കോംബോ ഓഫറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൂന്നെണ്ണം ഒരുമിച്ച് വാങ്ങി നോക്കിയിട്ട് നമുക്ക് സ്കിൻ ടോൺ ഏതാ ചേരുന്നതെന്ന് നോക്കിയിട്ട് യൂസ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ലുക്ക്, ഒരു നാച്ചുറൽ ഗ്ലോ ലുക്ക്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ഡയറക്റ്റ് ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫേസ് ഒന്ന് മോയിസ്ചറൈസ് ചെയ്യാം. അതിന് ഞാനിവിടെ പോൺസിൻ്റെ മോയിസ്ചറൈസിങ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മോയിസ്ചറൈസർ ക്രീം എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലൊരു മസാജ് കൊടുക്കുക. നല്ലൊരു ബ്ലഡ് സർക്കുലേഷനൊക്കെ വന്ന് നല്ല അടിപൊളിയാവും, ഫേസ് ഒന്നും കൂടി ഗ്ലോ ആവും. അപ്പോൾ ഏതെങ്കിലും ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുക്കുന്നത് ഇതാണ്, സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഇടാം. നിങ്ങൾ പുറത്ത് പോവാണെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക കേട്ടോ. 50+ ഉള്ള സൺസ്ക്രീൻ ഏത് വേണേൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ അവിടെ ലാക്മിയുടെ സൺസ്ക്രീനാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. ഇത് നമ്മളൊന്ന് നല്ല രീതിക്ക് തന്നെ ഇട്ട് കൊടുക്കണം. എങ്കിലേ നമ്മുടെ എന്താ പറയുക, നല്ലൊരു സൺ ടേണിൽ നിന്ന് നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടാൻ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യാം. അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു വൈറ്റ് ടിൻ്റൊക്കെ ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് കുറച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ആ ഒരു ടിൻ്റ് അങ്ങ് പോയിക്കോളും. എങ്കിലും നല്ല രീതിക്ക് തന്നെ നമ്മൾ സൺസ്ക്രീൻ ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. അത് മസ്റ്റാണ്. അതാണ് ആദ്യം, നമ്മൾ എത്ര സ്കിൻ കെയർ ചെയ്തിട്ടും കാര്യമില്ല, സൺസ്ക്രീൻ ഇട്ടിട്ട് മാത്രമേ നമ്മൾ പുറത്ത് പോകാൻ പാടുള്ളൂ. നമ്മൾ വെയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ എന്തായാലും ഇടാം കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് സ്പ്രെഡ്, നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ അത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇലുമിനേറ്റർ, അതായത് ഐക്കോണിക് ഇലുമിനേറ്റർ എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ വളരെ കുറച്ച് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് നമുക്ക് ഫേസിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഗ്ലോ വേണമെങ്കിൽ ഫുള്ളായിട്ട് ഇടുക, അല്ലാതെ നിങ്ങൾക്ക് എവിടെയാണ് വേണ്ട ആ ഭാഗത്ത് മാത്രം ഇടുക. അപ്പോൾ ഞാൻ എന്തായാലും ഫേസിൻ്റെ എല്ലാ ഭാഗത്തും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എങ്കിലേ എനിക്ക് നല്ല ഫുള്ളായിട്ടുള്ള ഒരു ഗ്ലോ വേണം. എനിക്ക് ഗ്ലോയി മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു നാച്ചുറൽ ഗ്ലോയി മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് അല്ല അടിപൊളിയായി വന്നിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഞാനൊന്ന് സ്പീഡിൽ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി അടുത്തത് നമ്മൾ നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മളിതിൽ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ഓവറായിട്ട് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ കണ്ണിൻ്റെ ആ ഒരു ബ്ലാക്ക് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഫിറ്റ് മീ ഫൗണ്ടേഷനാണ് എടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ണിൻ്റെ അടിയിലും മേതിയൊക്കെ ആയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കണ്ണിന് നല്ലൊരു കവറേജ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു കവറേജ് ഉള്ളൊരു ഫൗണ്ടേഷനാണിത് കേട്ടോ. അപ്പോൾ ബാലൻസ് വരുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ ഒരു ഫേസിൻ്റെ ആ ഒരു ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് മാത്രം, താടിയുടെ സൈഡൊക്കെ ആയിട്ട്, ചുണ്ടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നെറ്റിയുടെ സെൻറ്ററിലായിട്ട് കേട്ടോ, അത്രയേ ഉള്ളൂ. ഓവറായിട്ട് നമ്മൾ കവറേജ് ഈ ഒരു മേക്കപ്പ് ലുക്കിൽ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനത്തെ സ്പഞ്ച് ഉപയോഗിച്ച് നല്ലോണം, മേക്കപ്പ് ബ്ലെൻഡർ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. കുറച്ച് ടൈം എടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. ഓവറായിട്ട് ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ല ഇതിൽ. ഓക്കെ, അപ്പോൾ നല്ലോണം ബ്ലെൻഡ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നല്ലൊരു ഗ്ലോ ലുക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ എന്തെങ്കിലും ഒന്ന് കോമ്പാക്റ്റ് പൗഡർ ഇട്ട് കൊടുക്കണം. എന്തുവെന്ന് വെച്ചാൽ നല്ല വെറ്റ് ചെയ്യുന്ന സമയമാണ്, അതായത് നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാനിവിടെ പേർപ്പിളിൻ്റെ
കോമ്പാക്റ്റാണ് ഇടുന്നത്. അത് കണ്ണിൻ്റെ മീതിയും താഴെയൊക്കെ ആയിട്ട് ഒന്ന് നല്ലോണം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ മൂക്കിലിൻ്റെ താഴെയും താടിയുടെ ആ ഭാഗത്തൊക്കെ നമുക്ക് വെറ്റ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നല്ലോണം ഒന്ന് കോമ്പാക്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു നല്ലൊരു കോമ്പാക്റ്റ് പൗഡറാണ്. നമുക്ക് മേക്കപ്പ് ഒന്നും ഇല്ലാതെ വെറും കോമ്പാക്റ്റ് ഇട്ടിട്ട് മോയിസ്ചറൈസറും കോമ്പാക്റ്റും ഇട്ട് പോകാൻ പറ്റിയൊരു നല്ല കവറേജ് ഉള്ളൊരു കോമ്പാക്റ്റാണ്, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ കണ്ണിൽ ആദ്യം നമുക്കൊന്ന് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്യാം. ഐബ്രോ ഫില്ല് ചെയ്യാൻ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റാട്ടോ ഉപയോഗിക്കുന്നത്. ഇത് അടിപൊളി പ്രൊഡക്റ്റാണ്. നമുക്ക് ഒരു ഇത്രയും ഒരു റേറ്റിന് നമുക്ക് നല്ലൊരു ഐബ്രോ പാലറ്റാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നല്ലൊരു ബ്രഷും ഉണ്ട്. അത് നല്ലൊരു കംഫർട്ടായിട്ട് നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്യാനും പറ്റുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാനെൻ്റെ ഐബ്രോ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആ ഒരു ഐബ്രോൻ്റെ ആ ഒരു ആർച്ച് നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് അവിടെ എവിടെയൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് ആ ഭാഗത്തൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക, കണ്ടില്ലേ. കുറച്ച് കുറച്ച് എടുത്ത് ഫില്ല് ചെയ്താൽ മതി. ഓവറായിട്ട് പ്രൊഡക്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് പ്രയാസമാവും. അപ്പോൾ അതിന് ശേഷം നമ്മൾ കണ്ണിൻ്റെ ഈ ഭാഗത്തും ചെയ്തിട്ട് നല്ലോണം സ്പൂൾ ചെയ്ത് കൊടുക്കുക. രണ്ട് കണ്ണും ഞാൻ അതുപോലെ തന്നെ ചെയ്തു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനൊരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ മീതി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോറി, കണ്ണിൻ്റെ ഗ്രീസിലായിട്ട് ഒരു നാച്ചുറൽ ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഒരു പിങ്ക് ഷെയ്ഡ് എടുക്കുന്നത് കേട്ടോ. ഓവറായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. ഒരു ഡ്രാമാറ്റിക് ലുക്ക് വരുത്താതെ ഒരു നാച്ചുറൽ ലുക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഷെയ്ഡാണ് ഞാൻ കുറച്ച് ഐ ഷാഡോ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സെയിം പിങ്ക് കളറിൽ വരുന്ന ഒരു മെറ്റാലിക് ഷെയ്ഡും കൂടെ എടുത്തിട്ടുണ്ട്. അത് അതായത് ഷിമ്മറല്ല, എന്നാലൊരു ഗ്ലേസി ലുക്ക് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചെടുക്കുക, പ്രൊഡക്റ്റ് ഓവറായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ കണ്ണിൻ്റെ മീതിയും പിന്നെ കണ്ണിൻ്റെ സൈഡിലൊക്കെ ആയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ണിൻ്റെ ഇന്നർ കോർണറിൽ ആ ഒരു ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു നാച്ചുറൽ ഫിനിഷ് വരാൻ വേണ്ടി കണ്ണിൻ്റെ ചുറ്റിലായിട്ട് നല്ലോണം ഒന്ന് റൗണ്ടിൽ കണ്ണിൻ്റെ റൗണ്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, കണ്ടില്ലേ. ആ ഒരു ഭാഗമൊക്കെ നമുക്കൊരു നാച്ചുറൽ പിങ്ക് ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ണിന് ഒരു നല്ലൊരു ഭംഗി വരും ആ സമയത്ത്, കണ്ടില്ലേ. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ ഐബ്രോ പെൻ ഏത് കാജൽ വേണേൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഐക്കോണിക് കാജൽ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം കണ്ണിൻ്റെ മീതെ. ഓവറായിട്ട് ലൈൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു ചെറിയൊരു ലുക്ക്, അതായത് ഒരു ബ്ലെൻഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു കണ്ണിങ്ങനെ വെറുതെ ഇരിക്കുന്നതിന് പകരം മാത്രം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, കണ്ടില്ലേ. അപ്പോൾ എന്താ പറയുക, നല്ല ഡാർക്ക് ഹൈ അല്ല, ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടുള്ളൊരു ഐസാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ആക്കിയിട്ട് എന്നിട്ട് നമുക്കിനി മസ്കാര ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് മസ്കാര വേണേ ഇടാം. ഞാൻ ഇവിടെ മെബലിൻ്റെ ഐപ്രക്കേഡ് മസ്കാര കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിട്ടിട്ട് നല്ലോണം ഒന്ന് ഒരു 2-3-4 കോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലോണം വേറെ ഐ മേക്കപ്പ് ഒന്നും നമ്മൾ ഇതിൽ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ കൺപീലി നല്ലൊരു ലുക്കായി വരാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് മസ്കാര ഇട്ട് കൊടുക്കുക കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ 2 eyes നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മസ്കാര നമ്മൾ 2-3 കോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 eyes നമ്മൾ അതുപോലെ തന്നെ ചെയ്തു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇലുമിനേറ്റർ വീണ്ടും ഇട്ട് കൊടുക്കണം കേട്ടോ. എങ്കിലേ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ട് ഇലുമിനേറ്റർ ഉണ്ട് എന്നാലും ഒന്നും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഹൈലൈറ്റർ എന്ന രീതിയിൽ നമ്മൾ ഇലുമിനേറ്റർ വീണ്ടും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ച് എടുത്തിട്ട് ആദ്യം ഒന്ന് കണ്ണിൻ്റെ ഒരു എന്താ പറയുക, ഐബ്രോൻ്റെ തായലൊന്ന് ഹൈലൈറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഹൂണ്ടഡ് ആയിട്ടുള്ള ഐസ് ആണെങ്കിൽ നല്ലോണം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നമ്മുടെ കണ്ണ് ഒന്ന് ജസ്റ്റ് നല്ല ലൈവ് ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ രണ്ട് ഭാഗത്തും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക. ആദ്യം ജസ്റ്റ് ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കുക. കൂടുതൽ പ്രൊഡക്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ബ്ലെൻഡ് ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ കുറച്ച് കുറച്ച് എടുത്ത് കഴിഞ്ഞാൽ ഈ ഐക്കോണിക് ഇലുമിനേറ്റർ നല്ല രീതിക്ക് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, നല്ല അടിപൊളി ലുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ ഈ ഭാഗത്തും ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹൂണ്ടഡ് ആയിട്ടുള്ള ഹൈസിന് ഈ ഒരു ഭാഗത്തൊക്കെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ നമ്മുടെ കണ്ണ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനും ഒന്ന് ലൈവായിട്ട് തോന്നാനൊക്കെ നല്ലതാണ് കേട്ടോ.
കണ്ടില്ലേ. അതിനുശേഷം നമ്മൾ ചീക്കിൻ്റെ ഭാഗത്തെല്ലാം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് കുറച്ചായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കണ്ണിൻ്റെ ഡയറക്റ്റ് താഴിലായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സൈഡിലോട്ടായിട്ടൊന്ന് കയറ്റി ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് കുറച്ച് കുറച്ച് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ കുറച്ച് സമയമെടുത്ത് ചെയ്യണം. ഞാനിതിൽ നിങ്ങൾക്ക് ഒന്ന് സ്പീഡിൽ കാണിക്കുന്നതേ ഉള്ളൂ, വീഡിയോ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ട് ചീക്കിൻ്റെ ഭാഗത്ത് നല്ലോണം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ ബ്ലഷ് യൂസ് ചെയ്യുന്നില്ല കേട്ടോ, വെറും ഗ്ലോയി ലുക്കാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലഷ് ഇതിൻ്റെ മേലെ യൂസ് ചെയ്യാം കേട്ടോ. ഏതെങ്കിലും ഒരു പിങ്ക് ടിൻ്റ് ഉള്ളത് ഇട്ടാലും മതി. അപ്പോൾ നമ്മൾ ചുണ്ടിൻ്റെ മീതയും താടിയുടെ ഇവിടെയും നമ്മൾ ഹെഡിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലൊരു നാച്ചുറൽ ഫിനിഷ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്കൊരു പൊട്ടിയിട്ട ലുക്കൊന്നുമില്ല, നല്ലൊരു നാച്ചുറൽ മേക്കപ്പ് ഇട്ടെന്ന് മനസ്സിലാവാത്തൊരു ലുക്കാണിത് കേട്ടോ. അതിനുശേഷം കുറച്ച് എടുത്തിട്ട് മൂക്കിൻ്റെ മീതെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു എന്താ പറയുക, മൂക്കിൻ്റെ ഒരു എൻഡിങ്ങിൽ പിന്നെ ഒന്ന് സൈഡിലായിട്ടെല്ലാം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതൊരു മൊത്തമായിട്ടൊരു ഗ്ലോയി ലുക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു ലുക്കാണിത്. നമുക്കൊരു നാച്ചുറൽ ഗ്ലോ മേക്കപ്പ് ലുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും, അതായത് മേക്കപ്പ് അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും, കൂടുതൽ ഇടാൻ ഇഷ്ടമില്ലാത്തവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ബ്ലൂ ഹെവൻ്റെ ഒരു നല്ലൊരു 150 ഉള്ളിൽ വരുന്ന ഒരു അടിപൊളി പീച്ച് പിങ്ക് ഷെയ്ഡാണിത്. അടിപൊളി ലിപ്സ്റ്റിക്കാണ്. നമുക്കൊരു ന്യൂഡ് ലിപ്സ്റ്റിക്ക്, അതേപോലെ തന്നെ നല്ലൊരു എന്താ പറയുക, ക്രീമി, പക്ഷേ ഒട്ടും ഡ്രൈയിങ്ങും അല്ല, ഓവർ ക്രീമിയും അല്ല, നല്ലൊരു പെർഫെക്റ്റ് ലിപ്സ്റ്റിക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഉപയോഗിച്ച എല്ലാ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടിപൊളി പ്രൊഡക്റ്റാണ്. അതുപോലെ ഐക്കോണിക്കിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ലുക്ക്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ലുക്കാണിത്. അതായത് നമുക്കൊരു നാച്ചുറൽ ഗ്ലോയി ലുക്ക് ഈ ഒരു ഐക്കോണിക്ക് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, നമുക്കത് ഇട്ടതായിട്ട് മനസ്സിലാവുകയില്ല, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തെന്ന് മനസ്സിലാവില്ല. അത്രയും നല്ലൊരു ഫിനിഷിങ് ലുക്കാണ്, നിങ്ങൾ വീഡിയോയിൽ കാണുന്നതിലും നല്ലൊരു ലുക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. കണ്ടില്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ.